വിൽസൺവാഗൺ സ്വാഗതം. ഞാൻ ഷെഫി പോയാണ്. നമ്മുടെ ഷോറൂം വിസിറ്റിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് ഹോണ്ടയിലാണ്. നിരവധി ആളുകൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് പറയുന്നതാണ് ഹോണ്ടയുടെ ഷോറൂം വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാറുള്ള തൃശ്ശൂരിലെ ജോൺസ് ഹോണ്ടയിൽ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. നിരവധി വാഹനങ്ങൾ ഡിസ്പ്ലേയിൽ കാണാം. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടായിട്ട് നമ്മുടെ സീനിയർ സെയിൽസ് കൺസൾട്ടൻ്റ് ലിബിനുണ്ട്. നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ ലൈനപ്പിൽ ഏതൊക്കെ വാഹനങ്ങളുണ്ട്, എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്, എന്തെങ്കിലും ഓഫർ ഉണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇപ്പൊ മോഡൽ ഏതൊക്കെയുള്ളത്? ഇപ്പൊ രണ്ട് മോഡൽസ് ആണ്. ഇപ്പോ സിറ്റും അമേസ് ആണ് നമുക്ക് കൂടുതലും പോകുന്ന. നമുക്ക് ഇപ്പോഴത്തെ മോഡൽസ് അതുപോലെ ഡീസൽ എല്ലാം നിർത്തി ഇപ്പൊ നമുക്കുള്ളത് സിറ്റിയിൽ ഇപ്പോ ഹൈബ്രിഡും അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻസ് ആണ് ഇപ്പൊ നമ്മളിൽ ഉള്ളത്. ഇപ്പൊ ഹൈബ്രിഡ് തന്നെ നമുക്ക് രണ്ട് മോഡലും വരുന്നുണ്ട്. അതായത് ബേസ് മോഡലും വരുന്നുണ്ട്, ഫുൾ ഓപ്ഷനിലും വരുന്നുണ്ട്. ഏതൊക്കെ വേരിയൻസ് വരുന്നത്? ഇപ്പൊ ഒരു പുതിയ മോഡല് 2023 ഏപ്രിൽ മുതൽ ഒരു പുതിയ ഒരു വേരിയന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എസ് വി എന്ന് പറഞ്ഞ ഒരു മോഡൽ കൂടി ആഡ് ഓൺ ആയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാല് വേരിയന്റ് ആണ് ഇപ്പൊ നിലവിൽ സിറ്റിയിൽ ഇപ്പൊ ഉള്ളത്. അതുപോലെ തന്നെ ഒരു പുതിയ കളർ ആഡ് ഓൺ ആയിട്ടുണ്ട്. ആ കളറാണ് നമ്മുടെ ഒരു ബ്ലൂ കളർ. കേറി വന്നപ്പോ തന്നെ ചോദിച്ചതിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് ഹൈബ്രിഡിലും രണ്ടിലും അവൈലബിൾ ആണ്. അത് ബേസ് മോഡൽ ഉണ്ടായിരിക്കില്ല. അതിനുശേഷമുള്ള വി മുതൽ എല്ലാ മോഡൽസിലും ഒബ്സീഡിയൻ ബ്ലൂ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഡെലിവറി കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു വണ്ടി കൊടുത്തിട്ടുണ്ട്. അതെ, ഇതും ഡെലിവറിക്കുള്ളതാണോ? ഡെലിവറി നമ്മളൊരു ഡെമോക്കാരാണ്, ഡെലിവറി പ്ലാൻ ചെയ്യുന്നത്. ഇത്രയും വേരിയന്റിൽ നമുക്ക് ഹൈബ്രിഡ് കിട്ടുന്ന ഏതൊക്കെ? ഹൈബ്രിഡ് നമുക്ക് വീല് വരുന്നുണ്ട്. അതായത് ഏറ്റവും നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിലും നമുക്ക് വരുന്നുണ്ട്. സെഡ് എക്സിലും നമുക്ക് അവൈലബിൾ ആണ്. മുന്നേ സെഡ് എക്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ നമുക്ക് ബേസ് മോഡൽ മുതൽ നമുക്ക് അവൈലബിൾ ആക്കി. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ ഇറങ്ങിയ സമയത്ത് 24 മാസം 12 മാസം ഇങ്ങനെ ഇപ്പോ അവൈലബിൾ ആണ്. നമുക്ക് മാക്സിമം ഒരു 45 ഡേയ്സിനുള്ളിൽ നമുക്ക് വെഹിക്കിൾ ഒക്കെ റെഡി അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊരു വെഹിക്കിൾ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ നമുക്ക് വെഹിക്കിൾ ഇവിടെ ഉണ്ട്. അതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോ അതില് എസ് വി എങ്ങനെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? എസ് വി നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ പ്രൈസിൽ ഏകദേശം നമുക്ക് 14,10,000 നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത്. അതിൽ ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡ് വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം അടക്കം നമുക്ക് 14,10,000 ആണ് നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുന്നത്. വണ്ടി ഇവിടെ ഉണ്ടോ? വണ്ടി ആക്ച്വലി ഇവിടെ സ്റ്റോക്ക് ഇല്ല. കാരണം ഒരു ഡിമാൻഡിങ് ആയതായ കാരണം നമുക്ക് വണ്ടി സ്റ്റോക്ക് വന്നിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്യുന്നത് നല്ലൊരു പ്രൈസിംഗ് ആയതുകൊണ്ട്. ഹോണ്ടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബേസ് മോഡൽ എസ് വി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ബ്രാൻഡുകളുടെ ഒരു ബേസ് മോഡലായിട്ട് ആ ഒരു കൺസെപ്റ്റ് നോക്കേണ്ട. കാരണം ഫുള്ളി ലോഡർ ആയിരിക്കും. ബേസ് മോഡൽ വരെ നമ്മൾ ഒന്നും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യേണ്ട. അത്യാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ എല്ലാ ഫീച്ചേഴ്സും അതിലുള്ള ഒരു വാഹനം. അതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ വീൽ കപ്പ് ആയിരിക്കും വരുള്ളൂ, വീൽ കവറും കാര്യങ്ങളൊക്കെ. പിന്നെ സ്മാർട്ട് കീ സിസ്റ്റം, പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇൻഫോടൈൻമെന്റ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ള ബ്രാൻഡുകളുടെ ബേസ് മോഡലിലെ കൺസെപ്റ്റില് ഹോണ്ടയുടെ ബേസ് മോഡൽ നിങ്ങൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എസ് വിയിൽ നമുക്കിപ്പോൾ പെട്രോള് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടും അല്ലേ? മാനുവൽ മാത്രമേ ഉണ്ടായിരിക്കും. ഓട്ടോമാറ്റിക് നമുക്ക് വി മുതൽ വി മുതൽ അപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഹൈബ്രിഡ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യും. അത് ഹൈബ്രിഡ് വീലും സെഡ് എക്സിലും മാത്രം ഉണ്ടായിരിക്കുള്ളൂ. വി സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 23,40,000 ആണ് നമുക്ക് അതിന്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡിൽ നോക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചർ വൈസ് വ്യത്യാസമുള്ളൂ ഈ വി വേരിയന്റിൽ വരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ലെതർ സീറ്റ്സ് അല്ലെങ്കിൽ ഈ ലൈൻ വാച്ച് ക്യാമറ, സൺറൂഫ്, ആ ഒരു മോഡൽ നോക്കാന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് മോഡൽ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് കാറ്റഗറി വരെ ഒരു 26,20,000 ആണ് നമുക്ക് അതിന്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത്. 24 ലക്ഷം റേഞ്ചിലാണ്. അപ്പോ ഹൈബ്രിഡ് ആ ഒരു ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഒരു പ്രൈസ് ആയിരുന്നു, പക്ഷെ അത് ടോപ്പ് എൻഡിലായിരുന്നു, വ്യത്യാസം വന്നു. പിന്നെ ബേസ് മോഡലും കൂടി വന്നില്ല. അപ്പൊ ഒരു പ്രൈസ് കാറ്റഗറി നോക്കാൻ വേണ്ടിട്ട് ഒരു 23 ലക്ഷം അല്ലെങ്കിൽ 26 ലക്ഷം അങ്ങനെയാണ് നമ്മുടെ കാറ്റഗറി. ഓക്കെ, അപ്പോ ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൈലേജ് ആണ്. മൈലേജ് ആണ് നമുക്ക് ക്ലെയിം ചെയ്ത മൈലേജ്. നമുക്ക് 28.1 ആണ് കമ്പനി പറയുന്നത്. അതായത് AIRI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് 28.1 ആണ്. നമുക്ക് ആവറേജ് ഇപ്പൊ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഒരു 27 വരെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. അത് ഈ സിറ്റി ഡ്രൈവിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് ഇപ്പൊ കസ്റ്റമേഴ്സിന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 7 വണ്ടികളും നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. നോർമൽ പെട്രോൾ ആണെങ്കിലോ? നോർമൽ പെട്രോൾ ആണെങ്കിൽ കമ്പനി 18.1 ആണ് പറയണേ. നമുക്കൊരു DOHC എഞ്ചിൻ ആയതോട് കൂടിയിട്ട് മൈലേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം പറഞ്ഞ പോലെ ഒരു 16 കിലോമീറ്റർ ഒക്കെ നമുക്ക് സിറ്റി ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. ഹൈവേസിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്കോ ഡ്രൈവിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 17.5 കിലോമീറ്റർ ഒക്കെ കസ്റ്റമേഴ്സിന്
ഡ്രൈവില് കിട്ടുന്നുണ്ട്, നോർമൽ ഡ്രൈവിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ രണ്ടും ആണെങ്കിൽ നമുക്ക് നോർമൽ ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും പെട്ടെന്ന് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ ഇല്ല, നമുക്ക് കിട്ടും. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ സെഡ് എക്സ് മോഡലൊക്കെ നമുക്ക് റെഡി അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും ഏകദേശം ഈ പറഞ്ഞ പോലെ ബ്ലൂ, വൈറ്റ്, ഗോൾഡൻ ബ്രൗൺ കളേഴ്സ് ഒക്കെ നമുക്ക് റെഡി അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ? അപ്പോ തീർച്ചയായിട്ടും വളരെ നല്ല ഓഫേഴ്സ് ആണ് ഇപ്പോ ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീലർഷിപ്പിന്റെ സൈഡിൽ നിന്ന് നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ മൺസൂണും സീസൺ ആയ കാരണം നമ്മൾ മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോ വേരിയന്റ് വൈസ് ആണ് ഓരോ ഓഫറും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോ സ്റ്റാർട്ടിംഗ് ഒരു 50,000 മുതൽ 90,000 വരെ 90,000 രൂപ വരെ നമ്മൾ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സെഡ് എക്സ് വേരിയന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 90,000 രൂപ നമ്മള് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് വേരിയന്റ് വൈസ് ആണ്, വേരിയന്റ് വൈസ് ആണ്. അതായത് 50,000 സ്റ്റാർട്ടിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഒക്കെ ആണെങ്കിൽ 90,000 വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എവരി പർച്ചേസിൽ നമ്മള് സിറ്റിയുടെ വണ്ടി ഏത് വണ്ടി എടുക്കാന്നുണ്ടെങ്കിലും ഏത് വേരിയന്റ് എടുക്കാന്നുണ്ടെങ്കിലും അഷ്വേർഡ് ഗിഫ്റ്റ് നമ്മള് അങ്ങനെയൊന്നുമില്ല. ഏത് സിറ്റി എടുത്താലും നമുക്ക് അഷ്വേർഡ് ഗിഫ്റ്റ് ഉറപ്പാണ്. അത് 1 gram ഗോൾഡ് മുതല് iPhone 14 വരെ നമ്മൾ അതിലേ പെടുന്നുണ്ട്. AC പെടുന്നുണ്ട്, അതുപോലെ iPhone ടാബ് പെടുന്നുണ്ട്, ആപ്പിളിന് ടാബ് പെടുന്നുണ്ട്. അത് കിട്ടാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതൊന്നുമില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സെഡ് എക്സോ അല്ലെങ്കിൽ ഏത് വേരിയന്റ് പർച്ചേസ് ചെയ്താലും ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സ്ക്രാച്ച് ആൻഡ് വിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മെസ്സേജ് വരും. അപ്പൊ നമ്മളത് സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് ഒരു ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് കിട്ടും. അതിന് നമുക്ക് ഐഫോൺ മുതൽ 1 gram ഗോൾഡ് മുതലുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടുണ്ടോ? അത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പറയും. ഇല്ല, എന്തെങ്കിലും ഗിഫ്റ്റ് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പോ ക്യാഷ് ഡിസ്കൗണ്ടിന് 35,000 രൂപയോളം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രാച്ച് ആൻഡ് വിൻ, അതുപോലെ തന്നെ സിറ്റിയുടെ ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ പോലും തന്നെ നമ്മള് കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ കസ്റ്റമറിന് മെസ്സേജ് വരും. അത് ഇതുപോലെ സ്ക്രാച്ച് ആൻഡ് വിൻ തന്നെയാണ്. അതില് നമ്മുടെ ഷോറൂമിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, അത് എവിടെ പോയാലും നമ്മൾ ഹോണ്ട പോയി കൊടുത്താലും ഈ പറഞ്ഞ പോലെ കസ്റ്റമറിന് മെസ്സേജ് വരും. ഹോണ്ടയുടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മുടെ സിറ്റിയുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് അമേസിന്റെ കാര്യങ്ങൾ. അപ്പൊ അമേസിലേക്ക് വന്നാൽ എങ്ങനെ വേരിയന്റ് നമുക്ക്? അമേസിൽ ഇപ്പൊ നിലവില് നമുക്ക് ഇവിടെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡൽ S എന്ന് പറഞ്ഞ വേരിയന്റും പിന്നെ ഉള്ളത് ഫുൾ ഓപ്ഷൻ VX എന്ന് പറഞ്ഞ വേരിയന്റും. രണ്ട് വേരിയന്റ് ആണ് ഇപ്പൊ നിലവിൽ ഉള്ളത്. അപ്പോ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക് അവൈലബിൾ, മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് CVT ആണ് കേട്ടോ, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മുടെ ലൈനപ്പിൽ രണ്ട് സെഡാൻ ഉള്ളത്. അപ്പൊ ആകെ രണ്ട് സെഡാൻ മാത്രമാണ് ഇപ്പൊ ഹോണ്ടയുടെ ലൈനപ്പിൽ നിലവിലുള്ളത്. ഇനിയൊരു SUV വരാൻ ഇരിക്കുന്നു, അതിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ അമേസിലേക്ക് വന്നാൽ അപ്പൊ എങ്ങനെ പ്രൈസ് കാര്യങ്ങൾ? പ്രൈസ് നമുക്ക് മാനുവല് സ്റ്റാർട്ടിംഗ് S എന്ന് പറഞ്ഞ വേരിയന്റ് സ്റ്റാർട്ടിംഗ് നമുക്ക് 9.3 ആണ്, 930,000 ആണ് ഓൺറോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, 9 lakh. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ എക്സ്റ്റൻഡ് വാറന്റി അതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോ ടോപ്പ് മോഡൽ ആകുമ്പോൾ നമുക്ക് ഒരു 1 lakh കൂടും. നമുക്ക് ഏകദേശം ഒരു 1,40,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ബേസ് മോഡൽ എന്ന് നമുക്ക് S എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത്യാവശ്യം ലോട്ടർ ആയിട്ടുണ്ട്, അവിടെ ഉണ്ട്, നമുക്കൊന്ന് കാണിക്കാം. അപ്പൊ എന്തായാലും അതിൽ തന്നെ നമുക്ക് 10 lakh തന്നെ അപ്പൊ ഒരു അമേസിന് ഇപ്പൊ കൺസ്യൂമർ സ്കീം വന്നിട്ടുണ്ട്, ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് ഓഫർ ഉണ്ട്. പിന്നെ അതുപോലെ ഡീലർ സപ്പോർട്ട്, കൺസ്യൂമർ സ്കീം ആണെങ്കിൽ 10,000 ആണ് ഹോണ്ട തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീലർ സപ്പോർട്ട് ഉണ്ട്, ഇൻഷുറൻസ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 35,000 ബെനിഫിറ്റ് നമുക്ക് ഹോണ്ട അമേസിന് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1 lakh രൂപയുടെ വ്യത്യാസമാണ്. അതായത് ഇപ്പൊ 9,30,000 ആണെന്നുണ്ടെങ്കിൽ ഒരു 10,40,000 ഒക്കെയാണ്. അതായത് ഫുൾ ഓപ്ഷൻ മാനുവലിന്റെ റേറ്റ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് മോഡൽ S-ന്റെ CVT-ന്റെ റേറ്റ് വരാം. അപ്പൊ എടുക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഫുൾ ഓപ്ഷൻ ഒക്കെ എടുക്കാൻ വരുന്നവര്, മാനുവൽ എടുക്കാൻ വരുന്നവര്, അതിന് ഓട്ടോമാറ്റിക് കിട്ടില്ല, ഓട്ടോമാറ്റിക് എടുത്താൽ എന്നാ പോലും കൺഫ്യൂഷൻ കുറവാ. രണ്ട് വേരിയന്റ് അല്ലേ ഉള്ളൂ, കൺഫ്യൂഷൻ കാരണം ഒരു 6-7 ഫീച്ചേഴ്സിന്റെ വ്യത്യാസമുള്ള രണ്ട് മോഡൽസും തമ്മിൽ. അപ്പൊ ആ പ്രൈസ് ബഡ്ജറ്റ് നോക്കാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസ് മോഡൽ അല്ലെങ്കിൽ S എന്നുള്ള വേരിയന്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ നമ്മുടെ അതെങ്ങനെ ഫൈനാൻസ് ഡീറ്റെയിൽസ്? നമുക്ക് ഫൈനാൻസ് നമുക്ക് എല്ലാ ബാങ്ക് ആയിട്ട് ടൈപ്പ് ഉണ്ട്. ഈവൻ ഈ പറഞ്ഞ പോലെ SBI മുതൽ നമുക്ക് അവിടെ താഴോട്ട് എല്ലാ ബാങ്ക്സും വരുന്നുണ്ട്. നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഒരു ബേസ് റേറ്റ് 8.85 ആണ് ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ S-ന്റെ ഒരു മാനുവൽ ഇപ്പൊ 10 lakh ഉള്ളിൽ ഒരു വണ്ടി എടുക്കുകയാണ് ഒരു നോർമൽ പ്രൊഫൈൽ, കുഴപ്പമില്ലാതെ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ഡൗൺ? നമുക്കൊരു ഏകദേശം ഒരു 1.5 to 1.5 lakh രൂപ എടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. ബാക്കി പറഞ്ഞ പോലെ ബാലൻസ് എമൗണ്ട് നമുക്ക് ലോൺ എടുക്കാം. അപ്പൊ കറക്റ്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല, നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞാണ്, 1 lakh to 1.5 lakh വരെയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താല് ഏറ്റവും കുറവിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ ഈ ഗവൺമെന്റ് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ അതിനേക്കാളും കുറവുണ്ട്. കറക്റ്റ് നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടൊക്കെ അത് നിങ്ങൾ ഷോറൂമിൽ വിളിച്ച്
ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ഏത് വേരിയന്റാണ് എന്നൊക്കെ നോക്കി കറക്റ്റ് കൃത്യം പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ, കറക്റ്റ് എമൗണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരൂപത്തിലാണ് അമേസും വരുന്നത്. നമുക്ക് 930,000 ഉള്ളവർക്കും ധൈര്യമായി വന്നെടുക്കാം. ഫുള്ളി ലോഡറായിട്ടുള്ള വണ്ടി നമുക്ക് കാണിക്കാം. ഇത് ഫുൾ ഓപ്ഷൻ ആണ്, വിത്ത് ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വെഹിക്കിൾ നമ്മൾ ആക്സസറി ചെയ്തിട്ടുണ്ട്, അതായത് ബമ്പർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, സൈഡ് പ്രൊഫൈൽ ക്രോം കാര്യങ്ങൾ, ഡോറിൽ നെയിൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു 930,000 കിട്ടുന്ന അമേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു ഡിഫറൻസ് കാര്യമില്ല. ഒരു പ്രൊജക്ടർ സെറ്റപ്പ് ഇല്ല അല്ലേ? ഇത് ഹാലജൻ യൂണിറ്റ് ആണ്, ഫോഗ് ലാമ്പ് ഇല്ല. ഓക്കെ, ആ രൂപത്തിലാണ് ഫ്രണ്ട് ഉള്ളത്. എന്നാലും അത്യാവശ്യം ഒരു റിച്ച് ഫീൽ ഉണ്ട് എന്ന് പറയട്ടെ. നമുക്കൊരു ബേസ് മോഡൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്, ബേസ് മോഡലില് നമ്മൾ ആ ഒരു സങ്കല്പിക്കുന്ന രീതിയിലൊരു ബേസ് മോഡലോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ അല്ലെങ്കിൽ അലോയ്സ് ഉണ്ടാവില്ല. ടയർ സൈസ് സെയിം ആണോ? 14 ഇഞ്ച് ആയിരിക്കും, അത് 15 ഇഞ്ച്. ഓക്കെ, ആ ഒരു വ്യത്യാസം നമുക്ക് വരുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് OR തന്നെയാണ് വരുന്നത്. ബോഡി കളർ തന്നെയാണ്, ഡോർ ഹാൻഡിൽസ് അത്തരം കാര്യം ഷാർക്ക് ഫിൻ ആൻറ്റിന് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ചേഞ്ച് ഇല്ല. ഇന്റീരിയർ ഒന്ന് കാണിക്കാം. ഇന്റീരിയർ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് ടച്ച് സ്ക്രീനാ? ടച്ച് സ്ക്രീന് പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ ആവുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഒക്കെ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ടച്ച് സ്ക്രീൻ ഇല്ല, ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കാര്യം കൂടി മിസ്സോടെ, ഒരു ക്ലൈമട്രോണിക് എ സിയുടെ ഒരു യൂണിറ്റ് കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. ഓട്ടോ എ സി, ഓട്ടോ എ സി ഇതിലാവുമ്പോൾ മാനുവൽ എ സി ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലോക്ക് ഉണ്ട്, 4 പവർ വിൻഡോസ് ഉണ്ട്, OR അഡ്ജസ്റ്റ് ഉണ്ട്, അത്തരം കാര്യങ്ങൾ. ബാക്കിൽ ആംറസ്റ്റ് ഉണ്ട് അല്ലേ? സെൻട്രൽ ആംറസ്റ്റ് വരുന്നുണ്ട്, സെൻട്രൽ ആംറസ്റ്റ് ഉണ്ട്, ഐസഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങൾ. അത്യാവശ്യം റിയർ സീറ്റിലൊക്കെ നമ്മൾ ഫുൾ ഓപ്ഷൻ ചെയ്യുന്ന സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ഇല്ലേ? 4-star റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ഒരു 4-star റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ സേഫ്റ്റി റേറ്റിംഗ് ചോദിക്കുന്നവർക്ക് 4-star സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു സെഡാൻ നമുക്ക് 930,000 റേഞ്ചിൽ സ്വന്തമാക്കാം. അപ്പോൾ ഈ കാണുന്ന ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 1,30,000-40,000 റേഞ്ച് ഇറക്കാനായിട്ട് പറ്റും. ഏകദേശം 10 ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയാം. മൈലേജ് എങ്ങനെയായിരുന്നു? മൈലേജ് നമുക്ക് 18.6 ആണ് ക്ലെയിം ചെയ്തത്. AI സർട്ടിഫൈ പ്രകാരം മാനുവലിന് 18.6, 18.3 CVT ആണ്. ഏകദേശം 3 പോയിന്റ് വ്യത്യാസമാണ് കിട്ടുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഏവറേജ് ഒരു സിറ്റി ഡ്രൈവില് 16 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്, ഹൈവേസിൽ ഒരു 17.5. ഞാൻ ഒരു തവണ നമ്മുടെ ചാനലിലൊക്കെ സ്റ്റാർട്ടിംഗ് സമയത്ത് നമുക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ ഇവരുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും കൊണ്ട് 3-6 പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഹോണ്ടഡ് ഡ്രൈവിന്റെ ഭാഗം. അപ്പോൾ അന്ന് നമുക്ക് മൈലേജ് കിട്ടിയത് 16 ആണ്. 3-6 പോയി മാനുവലാണ്, ഹൈ റേഞ്ച് കയറിയിട്ട് നമുക്ക് 16 ഇന്ന് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് അമേസിന്റെ ഒരു മൈലേജിന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ രണ്ട് മോഡൽസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് നിലവിൽ ഹോണ്ടയുടെ ലൈനപ്പിലുള്ളത്. അതുപോലെ തന്നെ സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ 90,000 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ വാഹനം ഡെലിവറി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കൂപ്പണിലും വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ലക്ഷങ്ങൾ വില വരുന്ന പ്രൈസും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാനുള്ള ഒരു മോഡൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് എലിവേറ്റ്. അതിൻ്റെ ലോഞ്ച് ഒരു വേൾഡ് പ്രീമിയർ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എന്താ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക്? അത് ശരിക്കും സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വെഹിക്കിൾ വരുന്നത്, എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗിൽ അവർ എന്തായാലും പെട്രോൾ എഞ്ചിൻസ് ആണ് ഇപ്പൊ നിലവിൽ ഇറക്കാൻ പോകുന്നത്. ഇനി ഭാവിയിൽ ഇറക്കുന്നുണ്ട്, ഹൈബ്രിഡിന്റെ കാര്യം ഇതുവരെയായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. സെയിം 1.5 ലിറ്റർ 121 PS ആണ് പവർ വരുന്നത്. സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ലെങ്ത് ഏകദേശം 4213, അതായത് 4.2 മീറ്റർ ആണ്. സിറ്റിനേക്കാളും ഇല്ല, സിറ്റിനേക്കാൾ കുറച്ച് 200 mm വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു SUV ആണ് ഇനിയിപ്പോൾ ഈ രണ്ട് സെഡാൻ്റെ ഇടയിലേക്ക് നമുക്ക് വരാനുള്ളത്. അത് ഏകദേശം കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൽറ്റോസ്, ക്രെറ്റ, കുഷാക, ആ ഒരു ടൈഗോൺ, ആ ഒരു റേഞ്ചിലേക്കാണ് ഇനി പ്ലേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ, ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര, ആ ഒരു ബഡ്ജറ്റിൽ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാത്തിരുന്ന് നമുക്ക് എലിവേറ്റ് കൂടി ഷോറൂമിൽ എത്തിയതിനു ശേഷം അതും കൂടി കണ്ടിട്ട് ഒരു തീരുമാനത്തിലെത്താം അല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി വിട്ടുപോയി, നമുക്ക് വാറന്റി എങ്ങനെയാ? സിറ്റിയും അമേസ് ഒക്കെ അമേസിന് കോമൺ ആണോ വാറന്റി? ആ കോമൺ ആണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓൺ റോഡ് പ്രൈസിൽ നമ്മൾ 5 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറന്റി കൊടുക്കുന്നത്. ഓക്കെ, അത് ലിമിറ്റേഷൻ ഒന്നുമില്ല, എത്ര കിലോമീറ്റർ ആണ് നമുക്ക് റണ്ണി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ വർഷം വെച്ച് 10 വർഷം വരെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വാറന്റി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. 10 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറന്റി നമ്മൾ വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. അത് സിറ്റിക്കും അമേസിനും നമ്മളും കൊടുക്കും, ഒരേപോലെ തന്നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും നേരം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ ഒരുപാട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ടയുടെ നിലവിലെ ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹോണ്ടയുടെ വാഹനങ്ങൾ അമേസ് സിറ്റിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഉപയോഗിക്കുന്ന ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.